Hi friends, welcome to Nani's Karikottu. Njanennu vannirikkunna unniyappathinte recipe aayittanu. Adinu vendittu njan ivide unakkalariyaanu eduthirikkunnathu. 2 glass unakkalariyaanu eduthittullathu. Idu namukku vella ozhichu kudiranayittu maatti vekkam. 8 manikkurengilum kudiranayittu vekkanam. Thalee divasam ari vellathil kudiranittittu pitthe divasam raavile arachedukkunnathayirikkum korachude nallathu. Annappo namukku vaikuneram chaayikkoppa unniyappam chuttedukkan pattum. ഞാനിവിടെ അരി കഴുകി ഊറ്റിവാരി എടുത്തു വെച്ചിട്ടുള്ളതാണ് നന്നായിട്ട് കുതിർന്ന അരിയാണ് ഇനി നമുക്കിതിലേക്ക് ഉള്ള ശർക്കരപ്പാനിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു അരി അളന്ന അതേ ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് വെള്ളത്തിലാണ് പാനി തയ്യാറാക്കിയത് ഈ ശർക്കരയൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കരപ്പാനി തയ്യാറായിട്ടുണ്ട് ഇത് തണുത്തതിനു ശേഷം അരിച്ചെടുത്തു വെക്കാം ഇനി അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഞാൻ ഇതിലേക്ക് 5 പാളയംകുടൻ പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം കുറേശ്ശയായിട്ട് ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടി ഇട്ടു കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട് ഒരുപാട് ഫൈൻ ആയിട്ട് അരക്കരുത് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൂത്ത് നെയ്യിൽ മൂപ്പിച്ചിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഈ മാവൊന്ന് ഫെർമെൻറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് 8 മണിക്കൂറിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം നമ്മുടെ മാവ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഉണ്ണിയപ്പം ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കണം പിന്നെ ഒരു വശം നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഉണ്ണിയപ്പം ഒരുപാട് നേരം എണ്ണയിലിടരുത് അപ്പം നന്നായിട്ടങ്ങ് കട്ടിയായി പോകും നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര വിതറി കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പം റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു